അമ്പലമുക്ക് കൊലപാതകത്തിൽ പ്രതി രാജേന്ദ്രൻ കൊലയ്ക്കുപയോഗിച്ച കത്തി കണ്ടെത്തി. കൊലപാതകത്തിന് മുൻപ് പ്രതി ജോലി ചെയ്തിരുന്ന പേരൂർക്കട പോലീസ് സ്റ്റേഷന് സമീപത്തെ ഹോട്ടലിൽ നടത്തിയ തെളിവെടുപ്പിലാണ് കത്തി കണ്ടെത്തിയത്. ഹോട്ടലിനോട് ചേർന്ന് ഇയാൾ താമസിച്ചിരുന്ന മുറിയിലെ വാട്ടർ ലൈൻ പൈപ്പിന് അടിയിലാണ് കൊല നടത്താൻ ഉപയോഗിച്ച കത്തി ഒളിപ്പിച്ചിരുന്നത്. 1.5 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിനൊടുവിലാണ് ഏറെ പണിപ്പെട്ട് പോലീസ് കത്തി കണ്ടെത്തിയത്. താമസിക്കുന്ന റൂമിന്റെ വാട്ടർ ലൈൻ അതിൽ വെള്ളമില്ല, അത് കട്ട് ചെയ്തതിന് ശേഷം തറയോട് ചേർത്തവൻ താത്തു വെച്ചിരിക്കുകയാണ്. അതിന് പോലീസ് നല്ല പാടുപെട്ടാണ് ആ കത്തി എടുക്കാൻ പറ്റും. ഞാൻ കൂടെ നിൽക്കുകയാണ്. 1.5 മണിക്കൂർ എടുത്ത് ആ കത്തി എടുക്കാനായിട്ട് നല്ലവണ്ണം താത്താണ് വെച്ചത്. അടിയിലോട്ട് ഈ തറ ലെവലിന് കട്ട് ചെയ്തതിന് ശേഷം കുത്തി വെച്ച് അകത്ത് വെച്ചു. അതിനിടെ തെളിവെടുപ്പിനായി കൊണ്ടുവന്ന പ്രതിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. പോലീസ് സമയോചിതമായി ഇടപെട്ടതോടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. കത്തി ഉപേക്ഷിച്ച സ്ഥലം വ്യക്തമാക്കാതെ മൊഴി മാറ്റിപ്പറഞ്ഞ് പ്രതി രാജേന്ദ്രൻ പോലീസിനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വട്ടം കറക്കുകയായിരുന്നു. മുട്ടടിയിലെ കുളത്തിന് സമീപമാണ് കത്തി ഉപേക്ഷിച്ചത് എന്നാണ് നേരത്തെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൊലപാതക സമയത്ത് രാജേന്ദ്രൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കുളത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. എന്നാൽ കത്തി മാത്രം കിട്ടിയില്ല. പിന്നീട് മുട്ടടയിലും മുറിഞ്ഞപാലം കേദാരൻ ലേനിലെ ഒഴിഞ്ഞ പൊരിയിടത്തിലും കത്തി ഉപേക്ഷിച്ചുവെന്നാണ് ഇയാൾ പറഞ്ഞത്. പ്രതിയുടെ വാക്കും വിശ്വസിച്ച് കന്യാകുമാരി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പോലീസ് പരിശോധനയും നടത്തി. കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്റെ വസ്ത്രങ്ങൾ അടക്കം മുറിയിൽ ഉപേക്ഷിച്ചിരുന്നുവെന്ന് പ്രതി രാജേന്ദ്രൻ ചോദ്യം ചെയ്യലിനിടെ പറഞ്ഞിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തിയെങ്കിലും വിനിതയുടെ മാലയിലുണ്ടായിരുന്ന ലോക്കറ്റും കണ്ടെത്താനുണ്ട്. മാല തമിഴ്നാട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും ലോക്കറ്റ് ഉണ്ടായിരുന്നില്ല. ലോക്കറ്റ് 5 ഗ്രാമത്തിലെ വാടക വീടിന്റെ സൺഷെയ്ഡിൽ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പിൽ ഒളിപ്പിച്ചുവെന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. തമിഴ്നാട്ടിൽ പണയ സ്ഥാപനങ്ങളിൽ വിവാഹമോതിരം, താലി എന്നിവ പണയം വെക്കുന്ന പതിവില്ല. അത് ദോഷമാണ് എന്നാണ് അവരുടെ വിശ്വാസം. അതിനാലാണ് ലോക്കറ്റ് പൈപ്പിൽ ഒളിപ്പിച്ചത്. കൊലപാതകം നടന്നതിന് അടുത്ത ദിവസം രാജേന്ദ്രൻ തമിഴ്നാട്ടിലായിരുന്നു. അന്ന് മഴയുണ്ടായിരുന്നതിനാൽ വെള്ളത്തോടൊപ്പം ഇത് ഒഴുകിപ്പോയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. മാലയുടെ ലോക്കറ്റ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എങ്കിലും രാജേന്ദ്രനെ കൊലപാതകവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ധാരാളം തെളിവുകൾ പോലീസിന് തമിഴ്നാട്ടിലെ വാടക വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പേരൂർക്കട ആശുപത്രിയിലെ OP ടിക്കറ്റ്, പണയസ്ഥാപനത്തിൽ നിന്ന് വീണ്ടെടുത്ത വിനിതയുടെ മാല തുടങ്ങിയവ രാജേന്ദ്രനെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തുന്ന സുപ്രധാന തെളിവുകളാണ്. അതിനിടെ രാജേന്ദ്രനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഫോറൻസിക് പരിശോധനയും നടത്തി. കൊലപാതക സമയത്ത് രാജേന്ദ്രന്റെ കയ്യിൽ മുറിവേറ്റിരുന്നു. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപ് ഇയാൾ ചിരവുകൊണ്ട് കൈ മുറിക്കുകയും ചെയ്തിരുന്നു. കൈ മുറിഞ്ഞത് ചായക്കടയുടെ അടുക്കളയിൽ വെച്ചാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായാണ് സ്വയം കൈ മുറിച്ചത്. ഈ മുറിവുകളുടെ ഫോറൻസിക് പരിശോധനയാണ് നടന്നത്. മുറിവുമായി പേരൂർക്കട ആശുപത്രിയിലെത്തിയപ്പോൾ രാജേന്ദ്രൻ എന്നതിന് പകരം രാജൻ എന്നാണ് OP ടിക്കറ്റിൽ പേര് നൽകിയത്. അതേസമയം തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ആലീസ് എന്ന യുവതിയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിലും ക്രൈംബ്രാഞ്ച് സംഘം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെത്തി ഇന്നലെ രാവിലെ രാജേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ രാജേന്ദ്രൻ സംഭവം നിഷേധിച്ചു. കൊല്ലപ്പെട്ട ആലീസിന്റെ ഫോട്ടോയും പ്രതിയെന്ന് സംശയിക്കുന്ന ഇയാളുടെ രേഖാചിത്രവുമായി എത്തിയാണ് ചോദ്യം ചെയ്തത്. ആലീസിനെ തനിക്കറിയില്ലെന്നും കൊല ചെയ്തിട്ടില്ല എന്നുമായിരുന്നു രാജേന്ദ്രന് മറുപടി. എന്നാൽ പ്രതിയുടെ രേഖാചിത്രവുമായി രാജേന്ദ്രനുള്ള സാമ്യവും കവർച്ച ലക്ഷ്യം വെച്ചുള്ള കൊലപാതകവുമായതിനാൽ ആവശ്യമെങ്കിൽ രാജേന്ദ്രനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം.